സ്വാഗതം എല്ലാവർക്കും. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലേക്ക്. നമ്മുടെ കേട്ടത് എക്സാം കഴിഞ്ഞു അല്ലേ? 22, 23 തീയതികളായിട്ട് നമ്മൾ ഇത്രയും ദിവസങ്ങളായിട്ട് തയ്യാറെടുത്ത് വന്ന് നമ്മൾ കാത്തിരുന്ന ആ ഒരു പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2-3 തരത്തിലുള്ള ആളുകളായിരിക്കും ഉണ്ടാവുക. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ കഴിഞ്ഞ എക്സാം കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത ആളുകളുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ എന്താണ് കുറച്ചധികം നല്ല എളുപ്പം തോന്നിയവരുണ്ടാവും. പിന്നെ മീഡിയത്തിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. കാരണം ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. കുറച്ചൊക്കെ ചില പാർട്ടൊക്കെ കുറച്ച് സിമ്പിളായിരുന്നു അല്ലേ? എന്നാൽ മറ്റു ചില പാർട്ടുകളൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അപ്പോൾ റിസൾട്ട് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും എന്താണെന്നില്ല, അവസ്ഥ എന്നില്ല. ആ രീതിയിൽ പോകുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അതിന് തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, പൊതുവേ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഈ ഒരു തവണത്തെ എക്സാം ഉണ്ടായത്? April 2024 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ കേട്ടിട്ട് എക്സാം നിങ്ങൾക്ക് എത്രത്തോളം എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ പിന്നെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് അതിന് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേട്ടിട്ട് എക്സാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, 150 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 150 മാർക്കിൽ നമുക്ക് എത്ര വേണം? ഔട്ട് ഓഫ് 150 നമുക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ 90 മാർക്കാണ് ആവശ്യം ജനറൽ കാറ്റഗറിക്ക്. 82 മാർക്ക് കിട്ടിയാൽ മതി SC ST OBC വിഭാഗത്തിലുള്ള ആളുകൾക്ക്. അതുപോലെ തന്നെ 75 മാർക്ക് മാത്രം മതി PH ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കട്ട് ഓഫ് മാർക്ക്. ഓൾറെഡി ഒരു ഫിക്സഡ് മാർക്ക് നമുക്കുണ്ട്. ഇതൊരു ക്വാളിഫയിങ് എക്സാം ആയതുകൊണ്ട് അത്തരത്തിലേ വേണ്ടു. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് എഴുതിയ ആളുകൾ ഒരുപാടുണ്ടാവും. ഒന്നിലധികം തവണ എഴുതിയവരുണ്ടാവും. പിന്നെ ഒരുപാട് തവണയായിട്ട് റിപ്പീറ്റ് ആയിട്ട് പല ബുദ്ധിമുട്ട് കാരണമൊക്കെ വെച്ച് 1-2 മാർക്കൊക്കെ പോയി അങ്ങനെ വരുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ? ഞാൻ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് എഴുതുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഘട്ടങ്ങളായിട്ട് വരാനുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു അറിവ് കൃത്യമായിട്ട് ഉണ്ടാവില്ല അല്ലേ? കാരണം നമ്മളന്ന് OMR നെ കുറിച്ച് പറഞ്ഞപ്പോഴും അതുപോലെ എക്സാം ഹോളിൽ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും പോകുന്നതിന് മുന്നേ ആയിട്ട് എന്തൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ള വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ കമൻറ്റ് കണ്ടപ്പോൾ മനസ്സിലായി ഒരുപാട് ആളുകൾ പുതിയതായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പുതിയ അറിവുകളായിരിക്കും. കാരണം എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അറിയണം അല്ലേ? നമ്മൾ മറ്റ് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എക്സാം കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരും, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വരും. ഇത് അങ്ങനെയല്ല, നമ്മൾ അതിൻ്റെ പിന്നാലെ പോകണം. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളൊക്കെ ഞാൻ വരാം. അതിന് മുന്നേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയുവാണ്. ഞാൻ കമൻറ്റ് ശ്രദ്ധിച്ചു, ഒരുപാട് ആളുകൾ ഇത്തവണയും പോയി, 81 മാർക്കേ കിട്ടിയിട്ടുള്ളൂ, ഇത്തവണയും പൊട്ടി, ആ രീതിയിലുള്ള കമൻറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മെസ്സേജ് പേഴ്സണലായിട്ട് അയക്കുന്നതും കൂടി ഒരുമിച്ച് പറയുവാണ്. അതുപോലെ എന്താണ്, 2 മാർക്കിന് ഈ വർഷം കേട്ടിട്ട് പോയി, അല്ലെങ്കിൽ 3 മാർക്കിന് പോയി, അങ്ങനെ ആ രീതിയിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ മെസ്സേജൊക്കെ ചെയ്തിട്ടുണ്ട്, കമൻറ്റൊക്കെ ചെയ്തായിട്ട് കണ്ടു. ഞാൻ ഇപ്പോഴും നിങ്ങൾ ഓർമ്മിപ്പിക്കുവാണ്, ഇപ്പം നിലവിൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു ആൻസർ ഗെയിം വന്നിട്ടില്ല, പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്, ഏതർത്ഥത്തിലാണ് നമ്മൾ 2 മാർക്കിന് പോയി അല്ലെങ്കിൽ 3 മാർക്കിന് പോയി എന്നൊക്കെ പറയുക? അതാദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒഫീഷ്യലായിട്ടുള്ള അറിയിപ്പ് കിട്ടുന്നത് വരെയും നമ്മളിപ്പോൾ കിട്ടുന്ന എല്ലാം അൺഒഫീഷ്യലായിട്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ വരുന്ന ആൻസർക്കൊക്കെ എന്നെ ശരിയാണ് എന്നൊന്നും ഒരിക്കലും വിചാരിക്കാൻ പാടില്ല, ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇപ്പം നിങ്ങൾ ഒരു കാരണവശാലും കിട്ടിയ മാർക്ക് ഓൾറെഡി കൂട്ടിയവരുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ കിട്ടിയ മാർക്ക് എത്രയാണോ അതൊരിക്കലും നിങ്ങൾ ഒറിജിനൽ മാർക്കല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ഇനി കൂട്ടാൻ ഇതുവരെ മാർക്കൊന്നും കൂട്ടി നോക്കിയിട്ടില്ല, പക്ഷേ ഇപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെയൊക്കെ കൂട്ടി നോക്കാൻ വേണ്ടി ഇങ്ങനെ താല്പര്യപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾ മാർക്ക് കൂട്ടാൻ പോകാൻ പാടില്ല. അത് നിങ്ങളെ മാനസികമായി തളർത്തും. നിങ്ങൾക്ക് മാർക്ക് കൂടിയാലും മാർക്ക് കുറഞ്ഞാലും നിങ്ങൾ തളരും. അതിന് കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇനിയിപ്പോൾ എക്സാമിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അല്ല നമുക്ക് ഇനി വരാനുള്ളത്, പരീക്ഷാ ഭവൻ ഈ ഒരു പരീക്ഷ നടത്തിയതിന് ശേഷം ഒരു പ്രൊഫഷണൽ ആൻസർ കീ സൈറ്റിൽ പബ്ലിഷ് ചെയ്യാനുണ്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പ്രൊഫഷണൽ ആൻസർ കീ എന്ന് പറഞ്ഞാൽ നമ്മുടെ 1 മുതൽ 150 വരെയുള്ള ചോദ്യങ്ങൾ, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ കൃത്യമായിട്ട് എല്ലാത്തിൻ്റെയും ABCD സെപ്പറേറ്റ് ആയിട്ട് പരീക്ഷാ ഭവൻ്റെ വെബ്സൈറ്റിൽ, കേട്ടിൻ്റെ ആ ഒരു വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. എപ്പോൾ ചെയ്യുമെന്നുള്ള സംശയങ്ങളുള്ളവരുണ്ടാവും, അതാദ്യം മനസ്സിലാക്കുക. പരീക്ഷാ ഭവനെ സംബന്ധിച്ചിടത്തോളം ആദ്യ കാലങ്ങളിലൊക്കെ എക്സാം കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ പ്രൊഫഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് എക്സാമുകളായിട്ട് അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 2 ആഴ്ചകൾ ഓക്കെ, ഒരാഴ്ചക്കുള്ളിൽ നിന്ന് മാറിയിട്ട് 2 ആഴ്ചയൊക്കെ പോയിട്ടുണ്ട്. 1 മാസം എടുത്ത ടൈം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു ടൈം ഇതിനില്ല. ചിലപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ പ്രൊഫഷണൽ ആൻസർ കീ വന്നേക്കാം, അല്ലെങ്കിൽ 1 ആഴ്ചക്കുള്ളിൽ വന്നേക്കാം, അതല്ലെങ്കിൽ 1 മാസം എടുത്തേക്കാം. എന്തായാലും പരീക്ഷാ ഭവൻ്റെ പ്രൊഫഷണൽ ആൻസർ കീ വരാനുണ്ട്. അവിടുത്തെ എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ കൂടി തയ്യാറാക്കുന്ന ഒരു ആൻസർ കീ, അത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വിശ്വസിച്ചിട്ട് നിങ്ങളെ മാർക്കും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കൂട്ടി നോക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് കൂട്ടി നോക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് എപ്പോൾ വേണമെങ്കിൽ വരാം. നമ്മൾ സൈറ്റിലടക്കം നോക്കിയാൽ മതി, ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ അറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അലേർട്ട് ചെയ്യും, ഇവിടെ നോട്ടിഫൈ ചെയ്യും. ഓക്കെ, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, പ്രൊഫഷണൽ ആൻസർ കീ വരാനുണ്ട്. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രൊഫഷണൽ ആൻസർ കീയുടെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ പരീക്ഷാ ഭവൻ നമുക്ക് തരും. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ആൻസറിൽ എന്തെങ്കിലും തെറ്റുകൾ പരീക്ഷാ ഭവൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലൈൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു അവസരം കൂടെ പരീക്ഷാ ഭവൻ തരും. അതായത് പരീക്ഷാ ഭവൻ ഒരു ആൻസർ കീ പബ്ലിഷ് ചെയ്തു, അതിൽ ചിലപ്പോൾ നിങ്ങൾ ചില ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ചില അതിൻ്റെ ഉറപ്പുള്ള ഉത്തരം നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? ആ ഇപ്പോൾ 10-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഉറപ്പാണ് എ ആണ്, എനിക്കറിയാം. പക്ഷേ ആൻസർ കീ പബ്ലിഷ് ചെയ്തപ്പോൾ പരീക്ഷാ ഭവൻ എന്ത് ചെയ്തു, എ എന്നുള്ളതിന് പകരം B ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പം
നിങ്ങൾക്ക് ഉറപ്പാണ് പരീക്ഷാ ഭവൻ തന്ന ആൻസർ കീ തെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് തെറ്റാണ് എന്ന് കംപ്ലയിൻ്റ് ചെയ്യാനുള്ള ഒരു അവസരം പരീക്ഷാ ഭവൻ തരും. അതിൻ്റെ ഒരു കൃത്യമായ ഒരു ഫോർമാറ്റ് ഉണ്ട്, അതൊക്കെ സൈറ്റിൽ ആ സമയത്ത് അപ്ലോഡ് ചെയ്ത് തരും. അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മളിൽ ഫില്ല് ചെയ്തിട്ട് പോസ്റ്റൽ വഴി അയച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നേരിട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ എത്തിച്ചാലും മതി, അതിനുള്ള അവസരം തരും. എന്നിട്ട് അതൊക്കെ കൂടി അവരെന്ത് ചെയ്യുന്ന ഒരു എക്സ്പെർട്ട് ടീമൊക്കെ കൂടിയിരുന്ന് ആലോചിച്ചതിന് ശേഷം എന്ത് ചെയ്യും? ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് വീണ്ടും ഒരു ആൻസർ കീ കൂടെ പബ്ലിഷ് ചെയ്യും. അതിൻ്റെ പേരാണ് റെക്ടിഫൈഡ് ആൻസർ കീ, അതായത് തിരുത്തലുകൾ വരുത്തിയിട്ടുള്ള ആൻസർ കീ. റെക്ടിഫൈഡ് ആൻസർ കീ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും മാറ്റിയിട്ട് വരില്ല, ഇതേപോലെ കുറേ ആളുകൾ കംപ്ലയിൻ്റ് ചെയ്യും അല്ലേ, ആ കംപ്ലയിൻ്റ് ചെയ്തൊക്കെ ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് റെക്ടിഫൈഡ് ആൻസർ കീയിൽ കാണിക്കുക. ക്ലിയർ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പരീക്ഷ ഭവൻ ആദ്യം ഒരു ആൻസർ കീ പബ്ലിഷ് ചെയ്യും, ശേഷം രണ്ടാമത് തെറ്റുകൾ തിരുത്തിയിട്ട് വീണ്ടും പബ്ലിഷ് ചെയ്യും. അപ്പോൾ തന്നെ മനസ്സിലാക്കുക, പരീക്ഷാ ഭവന് തന്നെ തെറ്റുകൾ വരാറുണ്ട്. ഓക്കെ, എക്സ്പെർട്ട് ടീം തയ്യാറാക്കുന്നതിൽ തന്നെ തെറ്റുകൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചില ക്വസ്റ്റ്യൻ ഒക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുമുണ്ട്. ഓക്കെ, കഴിഞ്ഞ പരീക്ഷ വരെയും ഒരുപാട് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യും, അതായത് ക്യാൻസൽ ചെയ്യും. അങ്ങനെ ഡിലീറ്റ് ചെയ്താലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ എല്ലാവർക്കും എക്സാം എഴുതിയ എല്ലാവർക്കും അതിൻ്റെ മാർക്ക് തരും, ഫ്രീ ആയിട്ട് തരും. അതായത് കാറ്റഗറ്റ് കാറ്റഗറി വണ്ണിൽ ഇപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാറ്റഗറി വണ്ണ് അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും 5 മാർക്ക് തരും. അതുകൊണ്ട് അതുപോലെ തന്നെ എല്ലാ കാറ്റഗറിയിലും. ഓക്കെ, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് യാതൊരു തരത്തിലെ പേടിയും നിങ്ങൾക്ക് വേണ്ട. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ മാർക്ക് ഫുള്ള് നിങ്ങൾക്ക് തരും, മനസ്സിലായില്ലേ? അതുകൊണ്ട് അതിലൊരു പേടിയും വേണ്ട, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തവരാണെങ്കിലും അറ്റൻഡ് ചെയ്യാത്തവരാണെങ്കിലും ആ മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ക്ലിയർ? അങ്ങനെ റെക്ടിഫൈഡ് ആൻസർ കീ കൂടെ വരും, അതും കൂടെ വന്നാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇനി പിന്നെ റെക്ടിഫൈഡ് ആൻസർ കീയിൽ വീണ്ടും ഒരു തിരുത്തൽ വരുത്തില്ല, മാറ്റങ്ങളൊന്നും വരില്ല. കാരണം കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നത് ബ്രെയിനുമായി ബന്ധപ്പെട്ട എന്തൊരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു, EVS തോന്നുന്നു, അല്ല ഏതൊരു സെഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ റെക്ടിഫൈഡ് കീ പ്രകാരം വന്നതും തെറ്റായിട്ടുള്ള ആൻസർ കീ പ്രകാരം, അതായത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലാണെങ്കിൽ തെറ്റായ ഒരു കീയാണ് വന്നത്, പക്ഷേ അത് വീണ്ടും മാറ്റിയിട്ടൊന്നുമില്ല, അതങ്ങനെ തന്നെ അങ്ങ് വയ്ക്കും. ഓക്കെ, അത് വെച്ചിട്ടാണ് വാല്യുവേഷൻ നടത്തുക. അങ്ങനെ റെക്ടിഫൈഡ് കീ കൂടെ വന്നതിന് ശേഷം മാത്രമാണ് നമ്മുടെ OMR വാല്യുവേഷൻ നടത്താൻ തുടങ്ങുക. ഓക്കെ, OMR വാല്യുവേഷൻ നടത്താൻ നിങ്ങൾക്കറിയാം ചെറിയ സമയം മാത്രമേ ആവശ്യമുള്ളൂ, കാരണം വലിയ പേപ്പർ വാല്യുവേഷൻ എന്ന് വെച്ചാൽ ടീച്ചേഴ്സ് പോയി നോക്കുന്നതെല്ലാം മെഷീൻ റീഡിംഗ് ആണ് അല്ലേ, പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ വാല്യുവേഷൻ പ്രോസസ്സൊക്കെ നടക്കും. അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ വന്നതിന് ശേഷം സാധാരണഗതിയിൽ റെക്ടിഫൈഡ് കീ വരാൻ ഒരു 10 ശേഷമാണ് റെക്ടിഫൈഡ് കീ വരിക, കാരണം നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അയച്ചു കൊടുക്കാനുണ്ട്, അത് കൃത്യമായിട്ട് അവർക്ക് അനലൈസ് ചെയ്യാനുണ്ട്, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്, അതൊക്കെ കഴിഞ്ഞൊരു 10-15 എന്തായാലും എടുക്കാറുണ്ട്. അതിനുശേഷം മാത്രമാണ് റെക്ടിഫൈഡ് കീ വരിക. റെക്ടിഫൈഡ് കീ വന്നാൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരാറുണ്ട്. സാധാരണ നോർമൽ ഏതോ ഒരു എക്സാമിന് എനിക്കൊന്ന് കഴിഞ്ഞതിന് മുന്നത്തെ എക്സാമിന് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കിയൊക്കെ പെട്ടെന്ന് വരും, അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ റിസൾട്ട് വരും, ചിലപ്പോൾ 2 തന്നെ വന്നിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇത് മൊത്തത്തിലൊരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ മനസ്സിലാക്കിയ പ്രകാരം 1 ടൈം എടുക്കും, എന്തായാലും എടുക്കും. ഓക്കെ, മൊത്തത്തിൽ റിസൾട്ടൊക്കെ വരാനായിട്ട് 1 ടൈം എന്തായാലും എടുക്കും എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് എപ്പോൾ വന്നാലും നമുക്ക് എന്തെയാണ്, ഫസ്റ്റ് പ്രൊവിഷണൽ കീ വരും, രണ്ടാമത് റെക്ടിഫൈഡ് കീ വരും, മൂന്നാമതാണ് എന്ത് വരിക, റിസൾട്ട് വരിക. ഇനി ആദ്യമായിട്ട് എഴുതിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ റിസൾട്ട് വന്നു, റിസൾട്ട് വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ക്വാളിഫൈ ചെയ്തെന്ന് വിചാരിക്കുക, അതായത് നമുക്ക് ആ പറഞ്ഞ മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടി, അങ്ങനെ കിട്ടിയാൽ അവിടെ കഴിഞ്ഞിട്ടില്ല, പിന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ക്വാളിഫൈ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് വന്നിട്ട് 1 തന്നെ എന്ത് ചെയ്യുന്നറിയോ, ഈ പരീക്ഷ ഭവൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്, അതായത് നേരിട്ട് നമ്മൾ എല്ലാ സർട്ടിഫിക്കറ്റും എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മളെ എക്സാം സെൻറ്റർ എവിടെയായിരുന്നു അതിൻ്റെ പരിധിയിലുള്ള വിദ്യാഭ്യാസ ഓഫീസുണ്ട്, DEO എന്ന് പറയും, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസ്. ഓക്കെ, അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ സർട്ടിഫിക്കറ്റ് എടുത്ത് അവർ തരുന്ന ഡേറ്റിന് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെരിഫിക്കേഷനിൽ പോയിട്ട് നമ്മളവിടെ ഹാജരാവണം. അതായത് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് എന്തെല്ലോ ക്വാളിഫിക്കേഷനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ, നമ്മൾ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയവരാണ്, ഇന്ന എന്തെല്ലോ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്, ആ കൊടുത്ത കാര്യങ്ങളൊക്കെ കറക്റ്റാണോ ഉള്ളതാണോ എന്ന് ആർക്ക് പരിശോധിക്കണം, പരീക്ഷാ ഭവന് പരിശോധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് വെരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, പേപ്പർ വഴി ന്യൂസ് പേപ്പർ വഴിയോ ഒക്കെയാണ് ഇതിൻ്റെ അലേർട്ടൊക്കെ ഉണ്ടാവുക, ന്യൂസ് പേപ്പറിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവുക, എല്ലാ ജില്ലകളിലും ന്യൂസ് പേപ്പറിൽ ഡീറ്റെയിൽസ് വരും, ഇന്ന തീയതി മുതൽ ഇത്ര തീയതി വരെ വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട്, നിങ്ങളവിടെ പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. ആ സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പോയിട്ടുണ്ടാവണം, മനസ്സിലായില്ലേ? അങ്ങനെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ വെരിഫിക്കേഷൻ ഒന്നുമില്ല, നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് അവരതെല്ലാം കൃത്യമായിട്ട് നോക്കും, കറക്റ്റാണോ നോക്കും, എന്നിട്ട് ഓക്കെ പറയും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പും കൂടെ കംപ്ലീറ്റ് ആയി. അങ്ങനെ വെരിഫിക്കേഷന് ശേഷം ഒരു 2-3 മാസത്തിന് ശേഷമാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് വരിക, അതായത് കാറ്റഗറ്റിൻ്റെ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അത് വേണമല്ലോ, അത് നിങ്ങൾക്ക് വരിക. അതൊരിക്കലും വീട്ടിലേക്ക് വരില്ല, പകരം നിങ്ങൾ എവിടെ പോയിട്ടാണോ വെരിഫിക്കേഷൻ നടത്തിയത് ആ സെൻറ്ററിലാണ് ഇത് വരിക. അപ്പോൾ അത് വീണ്ടും അറിയിക്കും, പേപ്പർ വഴിയൊക്കെ അറിയിക്കും, ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ എന്താണ് ഇന്ന് DEO ഈ സർട്ടിഫിക്കറ്റ് പിന്നെ വിതരണം ചെയ്യുന്നുണ്ട്, വന്ന് വാങ്ങിക്കുമെന്ന് പറയും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പോയിട്ട് കളക്ട് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു, ആ സമയമാകുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്നേരം പറഞ്ഞുതരും എന്തൊക്കെയാണ്.
ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ. ഓക്കെ, പറഞ്ഞു വന്നത് ക്വാളിഫൈ ചെയ്യും എന്ന് ഉറപ്പുള്ളവരാണെങ്കിൽ നിങ്ങളെല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, എൻ്റെ അതിനനുസരിച്ച് ആ സമയത്താകുമ്പോൾ നിങ്ങൾക്ക് പോവാം, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ബുദ്ധിമുട്ടും. രണ്ടാമത്തെ കാര്യം, ഇപ്പം നാട്ടിലില്ലാത്തവരോ അല്ലെങ്കിൽ മറ്റൊന്നും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ വെരിഫിക്കേഷൻ പോകാൻ പറ്റില്ല, അപ്പോൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ അടുത്ത വെരിഫിക്കേഷൻ എപ്പോഴാണ് നടക്കുന്നത് ആ സമയത്ത് പോയാൽ മതി, യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അതിലൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിൽ പോവാം, നിങ്ങൾ അതിന് അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് പോകണമെങ്കിൽ അങ്ങനെ പോവാം. ഓക്കെ, 2012 കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തിട്ട് ഇതുവരെയും വെരിഫൈ ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവർക്കും ഇനി വെരിഫിക്കേഷൻ നടക്കാൻ പോവാം. അതായത് ഇതിനങ്ങനെ പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല, അവർ പറഞ്ഞ സമയത്ത് ഏത് വർഷം കഴിഞ്ഞവർക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് വെരിഫൈ ചെയ്യാം. അതൊക്കെ ആ സമയത്ത് ഞാൻ വെരിഫിക്കേഷൻ വിളിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സർട്ടിഫിക്കറ്റ് ഒരിക്കലും പോസ്റ്റൽ വഴി നമ്മൾ വീട്ടിലേക്ക് വരില്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. നമ്മൾ നേരിട്ട് പോയിട്ട് തന്നെ കളക്ട് ചെയ്തെടുക്കണം. ഈ പ്രൊസീജിയേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നവരെയും നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടാവണം, മനസ്സിലായില്ലേ? അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമാണ്. ഇനി എല്ലാവരും നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് എടുത്ത് നോക്കുക, അതിൽ ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ സൈൻ ചെയ്യാത്ത ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫ്രീ കിട്ടുന്ന ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് എക്സാം സെൻറ്ററിൽ എവിടെ ഏത് സെൻറ്ററിലാണോ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തത് അവിടെ പോവുക. അവിടുത്തെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് HM ആണോ അല്ല പ്രിൻസിപ്പൾ ആരാണെന്ന് വെച്ചാൽ അവരെ കാണുക, കാര്യം പറയുക, ഇൻവിജിലേറ്ററിൻ്റെ സൈൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചു വരിക. കാരണം വെരിഫിക്കേഷന് പോകുമ്പോൾ ഇൻവിജിലേറ്ററിൻ്റെ സൈൻ ഉള്ള ഹോൾ ടിക്കറ്റ് നിർബന്ധമാണ്. അങ്ങനെ ഇൻവിജിലേറ്ററിൻ്റെ സൈൻ അതിലില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചയക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് ഇപ്പോൾ തന്നെ ചെയ്തു വെച്ചോ എന്ന് പറഞ്ഞത്. ഹോൾ ടിക്കറ്റ് ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ പാടില്ല. അങ്ങനെ നഷ്ടപ്പെട്ട് പോയവരുണ്ടെങ്കിൽ അതിൻ്റെ സോഫ്റ്റ് കോപ്പി ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഫോണിലൊക്കെ ഉണ്ടാവും, അത് വീണ്ടും പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെച്ചാൽ മതി, എന്നിട്ട് ഇൻവിജിലേറ്ററിൻ്റെ സൈൻ പോയിട്ട് വാങ്ങിക്കണം, മനസ്സിലായില്ലേ? ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കീയും കാര്യങ്ങളൊക്കെ വരട്ടെ, ആ സമയത്ത് മാത്രം മാർക്ക് നോക്കിയാൽ മതി, ആ സമയത്ത് മാത്രമേ നോക്കാൻ പാടുള്ളൂ. ഇതുവരെ നോക്കിയവരുണ്ടെങ്കിൽ യാതൊരു തരത്തിലെ പേടിയും വേണ്ട, 5-10 ചോദ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വന്നിട്ടുണ്ട്, അതൊക്കെ സംഭവിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം വന്ന് ഒന്നും ഒഫീഷ്യൽ കീയല്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ജനറലായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് എഴുതാം, അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാലോ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. സംശയങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിനപ്പുറം എന്തെങ്കിലും ഡൗട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് ഡയറക്റ്റ് അയക്കാം, സമയത്തിനനുസരിച്ച് റിപ്ലൈ ഇടാം. ഓക്കെ, താങ്ക് യു.